ഇന്നത്തെ ഡിഷ് ലിവർ ഫ്രൈ. അതിന് കുറച്ച് എണ്ണ ഒരു പാനിലോട്ട് ഒഴിക്കുക, മുളകിടുക, ആവശ്യത്തിന് കടുക് ഇടുക, ഒരു ഇടത്തരം സവാള, സവാള ഒന്ന് വാടി വരുമ്പം കുറച്ച് ഉപ്പിടുക. സവാള ഒന്ന് വാടാനുള്ള ഉപ്പിട്ടാൽ മതി. ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളിയുടെ അല്ലി ഇടുക, ഒരു 4-5 പച്ചമുളക് ഇടുക. നിങ്ങൾ എത്രത്തോളം എടുക്കുന്നുണ്ടോ അതനുസരിച്ച് പച്ചമുളക് ചേർക്കുക. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെ എരിവിൻ്റെ, ഓരോരുത്തരുടെ എരിവ് ഓരോരോ രീതിയിലായിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് കറക്റ്റ് എരിവിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്കറിയാൻ പറ്റും. അന്നേരം അതനുസരിച്ച് എരിവും ഉപ്പും ഒക്കെ കൂട്ടിയും കുറച്ച് എടുക്കുക. സവാള ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതിനുശേഷം കുക്കറിനകത്ത് മഞ്ഞളും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പ�ൂൺ മസാലപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച ലിവർ നമ്മൾ ഇതിനകത്തോട്ടിടുക. ഇത് അത്ര വലിയ വേവില്ലാത്തതായതുകൊണ്ട് ഞാൻ അന്നേരം കുക്കറിലൊരു 2-3 വിസിൽ കേൾപ്പിച്ചു. അന്നേരം ഞാൻ അതിനകത്തൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. പക്ഷേ ഇനി നമ്മൾ മുളക് പൊടി ചേർക്കത്തില്ല, നമ്മളിത് കുരുമുളക് പൊടിക്കകത്താണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണയും കുരുമുളക് പൊടിയും അതിൻ്റെ എരി, പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളകും 1/2 ടീസ്പൂണ് ഇടാവല്ലേ, മസാലയുടെ നല്ല സ്മെല്ല്. ഇനി ഇതിലേക്ക് വെച്ചാണ് ഞാനത് 2-3 വിസിൽ ഏൽപ്പിച്ച് വേവിച്ചത്. അതിൽ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ഇല്ലെങ്കിലും അതിൽ നമ്മൾ എടുക്കുമ്പോൾ ഇത്രയും വെള്ളം, അതും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ഒഴിക്കുക. നല്ലതുപോലെ പൊടി പോരെങ്കിലോ ഉപ്പ് പോരെങ്കിലോ മസാല പോരെങ്കിലോ നമ്മൾ ഈ വെള്ളം കണ്ടപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം നല്ലതുപോലെ പറ്റിയിട്ടുണ്ട്. ഉണ്ടോ പറ്റി ഒന്നുണ്ടോ? അന്നേരം കുരുമുളക് പൊടിയോ ഉപ്പോ കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാം. വെള്ളമെല്ലാം പറ്റി അരപ്പെല്ലാം, അരപ്പെന്ന് പറയാൻ ആ കുരുമുളക് പൊടിയും മസാലയും എല്ലാം അതിനകത്ത് പിടിച്ച് ഇപ്പം നല്ല ഡ്രൈ ആയി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, ചിലർക്ക് ഈ വലിയ എണ്ണ വേണ്ടാത്തവർ കാണും, അങ്ങനെയുള്ളവർ ഒഴിക്കണമെന്നില്ല. ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഈ വെളിച്ചെണ്ണയുടെ അതൊന്ന് എല്ലാവരുമൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല ഇലയും കൂടെ അതിലിടുക. പിന്നെ കരിവേപ്പില വേണമെങ്കിൽ കരിവേപ്പില ഇടാം. പിന്നെ ഏതിൻ്റെ ലിവർ ആയാലും, കാരണം ബീഫായാലും ആടായാലും കോഴിയായാലും ഏതിൻ്റെ ആയാലും ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇവർ ഇഞ്ചി ചേർക്കും, ഞങ്ങളാരും ഇഞ്ചി ചേർക്കാറില്ല. പിന്നെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല. പിന്നെ ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ചേർക്കാം, തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ലിവറിനൊന്നും ഞങ്ങൾ തേങ്ങാക്കൊത്ത് ചേർക്കാറില്ല, നിങ്ങൾ ചേർക്കാറില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ടീ ഓഫ് ചെയ്യുന്നു.